സത്യവിശ്വാസികളായ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സുബ്ഹ് നമസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. എങ്ങനെയാ അവര് പങ്കെടുത്തത്? മുത്തലഫിയാത്തിന്റെ മുറൂത്തിഹിന്ന മൂടുപടം അണിഞ്ഞുകൊണ്ടാണ് അവര് പങ്കെടുത്തത്. സുമ്മയങ്കലിബിനുത്തിഹിന്ന പിന്നെ അവരതാ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും. ലായാരിഫുന്നാഹുന്നലസി ഇരുട്ട് മൂടിയതുകൊണ്ട് അവരെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി, അദ്ദേഹം ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണല്ലോ, അതേപോലെ തന്നെ അദ്ദേഹം സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതനാണല്ലോ, ആ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുകയാണ് വഫിൽ ഹദീസി ഇസ്തിഹബാബുൽ മുബാദറത്തി ബിസ്സലാത്തി സുബ്ഹി, സുബ്ഹ് നമസ്കാരത്തിന് നേരത്തെ തന്നെ പോകണമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം എന്താ? പിരിഞ്ഞു പോകുമ്പോഴും ഇരുട്ടുണ്ട് എന്നാണല്ലോ. അപ്പോ നേരത്തെ തന്നെ സുബ്ഹ് നമസ്കാരം നിർവഹിക്കണം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകൽ അനുവദനീയമാണ് എന്നും മനസ്സിലാക്കാം. പള്ളിയിലെത്തിയ സ്ത്രീകൾ നിസ്കരിക്കാമെന്നല്ല, വജവാസു ഖുറൂജി പുറപ്പെടൽ അനുവദനീയമാണ് എന്നും മനസ്സിലാക്കാം. ആരുടെ പുറപ്പെടൽ? ഖുറൂജിൻ നിസാഇ, സ്ത്രീകളുടെ പുറപ്പെടൽ അനുവദനീയമാണെന്ന് മനസ്സിലാക്കാം. എവിടേക്ക് പുറപ്പെടൽ? ഇലൽ മസാജിദി, പള്ളിയിലേക്ക് പുറപ്പെടൽ. എന്തിനു വേണ്ടി പുറപ്പെടൽ? മസ്അല ചോദിക്കാനാണോ? റസൂലുള്ളാഹിയെ കാണാനാണോ? അതല്ലെങ്കിൽ ഇമാമിനെ കാണാനാണോ? പള്ളി വൃത്തിയാക്കാനാണോ? അല്ലാലി ശുഹൂദി സ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി ഒരു പെണ്ണിന് പള്ളിയിൽ പോകൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. എപ്പ പോകാം? ഫില്ലയിലി, രാത്രിയിൽ പോകാം. കാരണം സുബ്ഹിക്കല്ലേ ഈ പോകുന്നത്. വയൂഖദു മിൻഹു ജവാസുഹു ഫിൻ നഹാരി മിൻ ബാബിൻ ഔലാ, രാത്രിയിൽ പോകാമെന്ന് പറഞ്ഞാൽ പകൽ ഏതായാലും പോകാമെന്നായി. കാരണം അന്നൽ ലൈല മലിനത്തു റീബത്തി അക്സറു മിൻ നഹാരി, പകലിനേക്കാൾ കുഴപ്പത്തിന് സാധ്യത രാത്രിയാണല്ലോ. ആ രാത്രിയിൽ പോകാമെങ്കിൽ പകൽ ഏതായാലും പോകാമെന്ന് മനസ്സിലാക്കാം. അവർക്കോ അവരെ കൊണ്ടോ ഫിത്നയുണ്ടാകില്ല എന്ന് ഭയപ്പെടുമ്പോഴാണ്. ഇതാണ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത്. പള്ളിയിൽ പോകല് ഹറാമാണെന്നല്ല, ഫിത്നയുണ്ടാകുമ്പോഴോ അതെല്ലാവരും പറയുന്ന കാര്യമാണ്. അത് പള്ളിക്ക് മാത്രമല്ല, അത് വാലിന് ബാധകമാണ്, അത് നേർച്ചയ്ക്ക് ബാധകമാണ്, അത് അങ്ങാടിക്ക് ബാധകമാണ്, അത് എല്ലാത്തിനും ബാധകമാണ്. പള്ളിക്ക് മാത്രം ബാധകമായ ഒരു ഹറാം പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടില്ല. സഹോദരന്മാരെ വിലയിരുത്തിക്കോ, ആരാണ് അഹ്ലു സുന്നത വൽ ജമാഅ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോവുകയാണ്, അള്ളാഹുവിന്റെ റസൂല് ഹറാമാക്കിയോ? ഹറാമാക്കിയെങ്കിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഇത് പറയില്ലല്ലോ. അതേ മുജാഹിദികളും ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ആദർശം മുജാഹിദികൾ പറയുമ്പോ, മുജാഹിദികൾ ഈ ആദർശം നേർക്ക് നേരെ ഈ സമൂഹത്തിൽ പഠിപ്പിക്കുമ്പോ മുജാഹിദികളെ ഭിന്നിപ്പുണ്ടാക്കി എന്നല്ലേ പറയുന്നത്? നിങ്ങളത് നേരത്തെ കേട്ടതുമാണ്. പിന്നെയോ മുജാഹിദികൾ തന്നെ ഭിന്നിച്ചു എന്ന് പറയുന്നു ചില ആളുകൾ. എങ്ങനെയാ മുജാഹിദികൾ ഭിന്നിച്ചത്? മുജാഹിദികൾക്കിടയിലുള്ള ഭിന്നിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന 1926 ഉണ്ടാക്കിയപ്പോ പിന്നീട് സമസ്തയുടെ നേതൃത്വത്തിൽ വന്നവരും അതിൽ അംഗങ്ങളായിരുന്നു. എന്നാൽ ഖുർആനും സുന്നത്തും സലഫു സാലികൾ പഠിപ്പിച്ചതുപോലെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമായി. അവരതാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിപ്പോയി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അധികാരം നേടിയെടുക്കാനുള്ള, ഭരണം നേടിയെടുക്കാനുള്ള കുറുക്കുവഴിയാണ് എന്ന മൗദൂദിയുടെ ആശയം ശരിയാണെന്ന് ചിലർക്ക് തോന്നി. അവര് പിന്നിട്ട് പോയി, വേറിട്ട് പോയി, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കി. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ മോഡേണിസ്റ്റുകൾ രംഗത്ത് വന്നു, അതേപോലെ തന്നെ സുന്നത്ത് നിഷേധികൾ രംഗത്ത് വന്നു, അതേപോലെ തന്നെ കുറച്ചു
കുറേക്കാലം കഴിഞ്ഞപ്പോ 2000-ത്തോടനുബന്ധിച്ചുകൊണ്ട് ഈ സംഘടനയിൽ നിന്ന് വേറെ കുറെ ആളുകളും വിട്ടുപോയി. ആദർശത്തെ തനിമയോടുകൂടി സൂക്ഷിച്ചുകൊണ്ട് നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആക്ഷേപങ്ങൾ ഭയപ്പെടാതെ പരിഹാസങ്ങൾക്ക് ചെവികൊടുക്കാതെ ഈ പ്രസ്ഥാനം മുന്നോട്ടേക്ക് നീങ്ങുന്നു. എന്നാൽ സഹോദരന്മാരെ, എന്തിനാണ് ഇവിടെ വേറെ ഒരു ഭിന്നിപ്പുള്ളത്? എങ്ങനെ ഭിന്നിച്ചു? ഇപ്പൊ ഇവിടെ വന്നപ്പോ ഒരാൾ തന്ന പത്രത്തിലെ ഒരു കുറിപ്പാണ്. 23-ാം തീയതി പുറത്തിറങ്ങിയ സുദിനം എന്ന് പറയുന്ന പത്രത്തിലേക്ക് ഒരാൾ എഴുതിയ കത്താണ്. ചാലിപ്പറമ്പുള്ള ഒരാളാണ് എഴുതിയത്. തെറിവിതറി ശാന്തി അവസാനിപ്പിച്ച ഒരു ബാലറാലി ഇവിടെ ഇ കെ വിഭാഗം നടത്തിയ ഒരു റാലിയെ കുറിച്ചാണ് കത്ത്. ആ റാലിയിൽ എ പി വിഭാഗത്തെ ആക്ഷേപിച്ച് മുദ്രാവാക്യം വിളിച്ചത്രേ. എന്താ മുദ്രാവാക്യം വിളിച്ചതെന്നോ? റാലിയിൽ പങ്കെടുത്ത പിഞ്ചു കുട്ടികളെ കൊണ്ടുപോലും തെറി അഭിഷേകത്തിന്റെ വിസ്മയലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതിന് ഉത്തരവാദികൾ ആര്? ആധികാരികളുടെ പേര് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന നേതാക്കളോ? മതബോധം പഠിക്കാൻ വേണ്ടി കുട്ടികളെ മദ്രസയിലേക്ക് അയക്കുന്ന രക്ഷിതാക്കളോ? എന്നിട്ട് മുദ്രാവാക്യം എന്താ? എ പി ആയാലും കോപ്പി ആയാലും ചിത്താരി ആയാലും മുത്താറി ആയാലും പേരോടായാലും മൂലോടായാലും എന്ന് വിളിച്ചു കൊടുക്കുമ്പോ ഏറ്റു വിളിക്കുന്ന കുരുന്നുകളെ കൊണ്ടാണോ നിങ്ങൾ ശാന്തി തീർത്ത് നന്മ വിതരാമെന്ന് വ്യാമോഹിച്ചത്? ഇവിടെ മടവൂരികളും മുജാഹിദികളെ പറ്റി പറഞ്ഞ കുറെ ആരോപണങ്ങളൊക്കെ കേൾപ്പിച്ചല്ലോ. സീഡിയിട്ടവർ അങ്ങനെ, മറ്റേത് ഇങ്ങനെ എന്നൊക്കെ. അങ്ങനെ നമ്മളെ പറ്റി ഈ മടവൂരികൾ പറഞ്ഞത് കേൾപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് തന്നെ പറയണതല്ലേ? കാരണം മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം മടവൂരികളും കണക്കാണ്, ഇ കെ വിഭാഗവും കണക്കാണ്. രണ്ട് കൂട്ടരും കേരളത്തിലെ പ്രബോധന മാർഗത്തിൽ നിന്ന് സൈഡിലേക്ക് മാറ്റി നിർത്തപ്പെട്ട വണ്ടികളായിരുന്നു ഇ കെ വിഭാഗവും മടവൂരികളും, അല്ലേ? എവിടെ ഉണ്ടായിരുന്നു? 2000 മുതൽ 2007 വരെ കേരളത്തിന്റെ ഇസ്ലാമിക പ്രബോധന ചരിത്രം പരിശോധിച്ചാൽ എവിടെയാ ഇ കെക്കാർക്കുള്ള സ്ഥാനം? എവിടെയാ മടവൂരികൾക്കുള്ള സ്ഥാനം? എ പി വിഭാഗം അവര് പറയുന്നത് തെറ്റാണെങ്കിലും അവര് സജീവമായി രംഗത്തുണ്ടായിരുന്നു, മുജാഹിദികൾ അവരെ എതിർക്കാൻ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇവരോ? ഇവരില്ല. അപ്പൊ നമുക്കാണല്ലോ, സാധാരണ ഹൈവേയിലൊക്കെ വണ്ടി കേടായാൽ എന്ത് ചെയ്യാറുണ്ട്? റോഡിന്റെ സൈഡിലുള്ള കുറെ പുല്ലൊക്കെ പറിച്ച് റോഡിന്റെ മുകളിലിടും. ഇതിന് ഒന്ന് ആളുകളെ അറിയിക്കാൻ ഒരു മറ എന്ന നിലയിൽ. ഇതുപോലെ ഈ ജിന്നും പിശാചും സിഹ്റൊക്കെ പുല്ലായി വാരിയിട്ടാൽ മുജാഹിദികള് അവിടെ നിന്നു പോകും, അവരെ തടസ്സപ്പെടുത്താൻ ഇത് മതിയാകും എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അങ്ങനെ ഇതിട്ട് ബ്ലോക്കാക്കിയിട്ടെങ്കിലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, റോഡിൽ കയറാമെന്നായിരുന്നു മടവൂരികൾ വിചാരിച്ചത്. അത് കണ്ടപ്പോ ഈക്കാർക്കും തോന്നി ഇത് ഞമ്മക്ക് കിട്ടിയ ചാൻസ് ആണ്. ആ വലിയ വണ്ടിന്റെ ഉള്ളിലൂടെ ബ്ലോക്കായാലുണ്ടല്ലോ ഒരു ലോറിയുടെ ബേക്കിലൂടെ ടൂ വീലറൊക്കെ എടുത്തു പോണ രീതി. അപ്പൊ അതിന്റെ ബേക്കിൽ ഞമ്മക്കും രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് ഈക്കാരും പിന്നാലെ കൂടി നോക്കി. രണ്ടുപേരും മത്സരിച്ച് നീന്തി. കണ്ണ് തുറന്നപ്പോളാ മനസ്സിലായത് ഇപ്പോഴും നിന്നിടത്ത് തന്നെ ഉള്ളത്, നീന്തിയിട്ടില്ല. കാരണം ഇറങ്ങിയിട്ടില്ല, ഉറക്കത്താൻ. കട്ടിലെ മോളെന്നാ നിന്റെന്ന് വിചാരിച്ചത്, നീന്താൻ കഴിഞ്ഞില്ല, നിന്നടത്ത് തന്നെ നിൽക്കുന്നു. അത് കാണിച്ചിട്ടാണോ മുജാഹിദികൾ വിരട്ടാൻ ശ്രമിക്കുന്നത്? അതാണോ മുജാഹിദികളോട് പോരാടാനുള്ള മാർഗം? അങ്ങനെയാണെങ്കിൽ എ പി വിഭാഗം ഈ ആളുകളെ പറ്റി പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇവര് തന്നെ പറഞ്ഞതെന്താ? ഇവരുടെ ഇടയിലുള്ള ഭിന്നിപ്പ് എന്തിനാ? മുജാഹിദികളുടെ ഭിന്നിപ്പ് ആദർശപരമാണ്, ഞങ്ങളല്ല. ഇവിടെ മുസ്ലിയാറ് തന്നെ അത് പറയുന്നു, നിങ്ങൾ കേട്ടോളൂ. ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇങ്ങനെ സ്വയം വിജിത്യവാദ വാദം അഭിനയിച്ചുകൊണ്ട് മുജാഹിദുകൾ മുന്നോട്ട് പോയപ്പോൾ അവർ തമ്മിലടിച്ചു. മറ്റേത് പ്രസ്ഥാനവും തമ്മിൽ പ്രസ്ഥാനികമായി അല്ലെങ്കിൽ സംഘടനാപരമായി ഭിന്നിച്ചതുപോലെയല്ല, മുജാഹിദുകൾ ആശയപരമായി ഭിന്നിച്ചു. ആ മറ്റുള്ളവര് സംഘടനാപരമായി ഭിന്നിച്ചത് പോലെയല്ല, മുജാഹിദികൾ എന്ത് ചെയ്തു? ആശയപരമായി തന്നെ ഭിന്നിച്ചു എന്ന. ശരിയാണ്, മുജാഹിദികളുടെ ഭിന്നിപ്പ് ആശയപരമാണ്, മറ്റുള്ളവരുടെ ഭിന്നിപ്പോ സംഘടനാപരമാണ് എന്ന. സംഘടനാപരമാണോ മറ്റുള്ളവരുടെ ഭിന്നിപ്പ്? സംഘടനാപരമാണ് എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കി തീർക്കാൻ കഴിയോ? ആശയപരമായ ഭിന്നിപ്പില്ലേ? ഒരേ മദ്ഹബ്, ഒരേ തരീഖത്ത്, എന്നിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ ഇ കെ വിഭാഗവും എ പി വിഭാഗവും തമ്മിൽ?
ഇക്കയും എപിയും സംസ്ഥാനയും തമ്മിൽ, അതേപോലെ ഇസ്മിയയും തമ്മിൽ, ദക്ഷിണ ജമാഅത്തും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഒരേ മദ്ഹബാണ്, ഒരേ തരീഖത്താണ്, എന്നിട്ടെന്താ അഭിപ്രായ വ്യത്യാസം? ഈക്കാരുടെയും എപിക്കാരുടെയും ജുമാ സഹീഹല്ല, മൈക്ക് ഉപയോഗിക്കുന്ന ഖുത്ബ സഹീഹല്ല എന്നല്ലേ കേരളത്തിൽ അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലക്കാരിൽക്ക് പലർക്കും പരിചയമുള്ള കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ നാദാപുരത്ത് മുദരിസായിരുന്നു. ഒരുപാട് കാലം അദ്ദേഹം മാട്ടൂലിൽ ദർസ് നടത്തിയിരുന്നു. ആ കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പേരിൽ ഇറങ്ങിയ സ്മരണികയിൽ പറയുന്നത് നോക്കൂ, എന്താ പറയുന്നത്? ഈ ഖുത്ബ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ജുമാ ആ ജുമാ സ്വീകാര്യമല്ല. എന്താ കാര്യം? ഖുത്ബ സ്പീക്കറിലൂടെ വരുന്ന ശബ്ദം പ്രതിശബ്ദമല്ലെന്നും ലക്ഷ്യം കൊണ്ട് ബോധ്യപ്പെടാത്തിടത്തോളം അതിലൂടെ ഖുത്ബ നിരർത്ഥകവും നാശം ഭയങ്കരവുമാണെന്ന് സാരം വരുന്ന ഒരു പദ്യശകലം തന്നെ ഓരുടേതായുണ്ട്. മറ്റൊരു കവിതാശകലത്തിൽ ഉച്ചഭാഷണി പള്ളികളിൽ നിയമാനുസൃതമാക്കപ്പെട്ടതിനാൽ നമസ്കാരം ജുമാ ആദിയായവ പാടായിപ്പോയെന്നും മറ്റു പല